പ്ലസ് ടു ഫിസിക്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ആയ ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് എ സി ജനറേറ്റർ. എങ്ങനെയാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്, അതിനുപയോഗിക്കുന്ന ഉപകരണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എ സി ജനറേറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഉപകരണമാണ് എ സി ജനറേറ്റർ. എ സി ജനറേറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. യാന്ത്രിക ഊർജത്തെ വൈദ്യുത ഊർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് എ സി ജനറേറ്റർ. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ എ സി ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. എക്സാമിന് ചോദിക്കാവുന്ന ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണിത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ സി ജനറേറ്റർ ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എങ്ങനെയാണ് ഒരു എ സി ജനറേറ്ററിൻ്റെ ഡയഗ്രാം വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ എൻ എസ് എന്ന് കാണിച്ചിരിക്കുന്നത് ഒരു മാഗ്നറ്റാണ്. മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഫീൽഡ് മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളുമാണ് എൻ എസ് എന്നിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനിടയിലായി ഇവിടെ ഒരു കോയിൽ, റെക്ടാംഗുലർ കോയിൽ വച്ചിരിക്കുന്നു. ഈ റെക്ടാംഗുലർ കോയിൽ ഒരു സോഫ്റ്റ് അയൺ കോയിലാണ് ബൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കോയിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, റെക്ടാംഗുലർ ഷേപ്പിലുള്ള ഒരു കോയിൽ. ഇത് ഈ ഇങ്ങനെ ഒരു ആക്സിസിലൂടെ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ മതി. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ ആക്സിസിൽ നിന്നുകൊണ്ട് ഈ കോയിലിന് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ രണ്ട് എൻസുകൾ നോക്കുക. കോയിലിൻ്റെ ഒരു എൻഡ് ഈ ഇവിടെ ഒരു സ്ലിപ്പ് റിങ്ങുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റേ എൻഡ് ഇവിടെ മറ്റൊരു സ്ലിപ്പ് റിങ്ങുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ കോയിലിൻ്റെ രണ്ട് എൻഡുകൾ സ്ലിപ്പ് റിങ്ങുകളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഈ സ്ലിപ്പ് റിങ്ങുകൾ രണ്ട് കാർബൺ ബ്രഷുകളുമായിട്ട് കോണ്ടാക്റ്റിലാണ്. അപ്പോൾ ഈ സ്ലിപ്പ് റിങ്ങുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് റിങ്സും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇതുമായിട്ട് ഇവിടെ നിന്നുണ്ടാകുന്ന ഇ എം എഫ് അല്ലെങ്കിൽ കറണ്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാർബൺ ബ്രഷസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. ഫീൽഡ് മാഗ്നറ്റിനിടയിലായിട്ട് നമ്മളൊരു റെക്റ്റാംഗുലർ കോയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. അതിനെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ രണ്ട് എൻഡുകൾ രണ്ട് സ്ലിപ്പ് റിങ്ങുകളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. സ്ലിപ്പ് റിങ്ങുകളുമായിട്ട് കോണ്ടാക്റ്റിൽ വരത്തക്ക രീതിയിൽ രണ്ട് കാർബൺ ബ്രഷസും ഉണ്ട്. ഏതൊക്കെയാണ് എ സി ജനറേറ്ററിൻ്റെ പാർട്സ് എന്ന് പറയാം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, ആർമച്ചർ. ഇറ്റ് ഈസ് എ കോയിൽ ഓഫ് ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോപ്പർ വയർ. കോപ്പർ വയറിൻ്റെ ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഉള്ള ഒരു കോയിൽ. വൗണ്ട് ഓവർ ആൻ അയൺ കോർ. അയൺ കോറിൽ വൗണ്ട് ചെയ്തിരിക്കുന്നു. ഈ കോയിലിന് ഒരു ആക്സിസിൽ നിന്നുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ആർമച്ചർ എന്ന് പറയുന്നത്. ആർമച്ചർ എന്ന് പറയുന്നത് നമ്മുടെ അയൺ കോറും അതിനെ ചുറ്റിയുള്ള കോയിലും ചേർന്ന ഭാഗത്തിനാണ് നമ്മൾ ആർമച്ചർ എന്ന് പറയുന്നത്. ഇതിനെ ഫ്രീ ആയിട്ടൊരു ആക്സിസിൽ നിന്നുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഫീൽഡ് മാഗ്നറ്റ്സ് ഉണ്ട്. നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ആർ ഓഫ് എ സ്ട്രോങ് മാഗ്നറ്റ് വിച്ച് ദ കോയിൽ ഈസ് റൊട്ടേറ്റഡ്. അതായത് ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിനും സൗത്ത് പോളിനും ഇടയിലായിട്ടാണ് ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതാണ് ഫീൽഡ് മാഗ്നറ്റ് എന്ന് അറിയപ്പെടുന്നത്. സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡുള്ള അല്ലെങ്കിൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉള്ള ഒരു മാഗ്നറ്റ് ആയിരിക്കും ഇത്. സ്ലിപ്പ് റിങ്സ് ആർ വൺ ആർ ടു എന്നാണ് നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്ലിപ്പ് റിങ്സ് ദീസ് ആർ ടു ഹോളോ മെറ്റാലിക് റിങ്സ്. പൊള്ളയായിട്ടുള്ള രണ്ട് മെറ്റാലിക് റിങ്സ് ആണ് വിച്ച് ആർ കണക്റ്റഡ് ടു ദ എൻഡ്സ് ഓഫ് ദ കോയിൽ. കോയിലിൻ്റെ രണ്ട് എൻഡുകൾ, അതായത് നമ്മൾ പറഞ്ഞു റെക്ടാംഗുലർ ഷേപ്പിലാണ് കോയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ആ റെക്ടാംഗുലർ ഷേപ്പിലുള്ള കോയിലിൻ്റെ രണ്ട് എൻഡുകൾ ഈ സ്ലിപ്പ് റിങ്ങുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഹോളോ മെറ്റാലിക് റിങ്സ് ആണ്. ദീസ് റിങ്സ് റൊട്ടേറ്റ് വിത്ത് ദ റൊട്ടേഷൻ ഓഫ് ദ കോയിൽ. കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ റിങ്ങുകളും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ബ്രഷസ് ബി വൺ ആൻഡ് ബി ടു ദീസ് ആർ ടു മെറ്റൽ പ്ലേറ്റ്സ് ഓഫ് കാർബൺ ഓർ ഗ്രാഫൈറ്റ്. ഈ രണ്ട് മെറ്റൽ പ്ലേറ്റുകളാണ് കാർബണിൻ്റെ അല്ലെങ്കിൽ ഗ്രാഫൈറ്റിൻ്റെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ രണ്ട് കാർബൺ റോഡുകളായിരിക്കും അല്ലെങ്കിൽ രണ്ട് ഗ്രാഫൈറ്റ് റോഡുകളായിരിക്കും. ദേ ആർ ഫിക്സ്ഡ് ആൻഡ് കെപ്റ്റ് ഇൻ കോണ്ടാക്ട് വിത്ത് ആർ വൺ ആൻഡ് ആർ ടു. സ്ലിപ്പ് റിങ്ങുകളുമായിട്ട് കോണ്ടാക്റ്റിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ റിങ് മൂവ് ചെയ്യുമ്പോഴും ഇത് ഈ ബ്രഷുകൾ ഈ റിങ്ങിൽ കോണ്ടാക്റ്റിലാണ് ഉറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ദ പർപ്പസ് ഓഫ് ദ ബ്രഷസ് ഈസ് ടു പാസ് കറണ്ട് ഫ്രം ദ ആർമച്ചർ ടു ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. നമ്മൾ പറഞ്ഞു
ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ കറണ്ടിനെ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഷസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എ സി ജനറേറ്ററിൻ്റെ പാർട്സ് ഉപയോഗിക്കുകയാണ്. ആർമച്ചർ, ആർമച്ചർ എന്ന് പറയുന്നത് കോയിലും അതുപോലെ തന്നെ നമ്മുടെ അയൺ കോറും ചേർന്ന ഭാഗമാണ് ആർമച്ചർ എന്ന് അറിയപ്പെടുന്നത്. ഇതിന് ആക്സിസ് ഒരു ഫിക്സഡ് ആക്സിസിൽ നിന്നുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ഫീൽഡ് മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ, സൗത്ത് പോൾ അവയ്ക്കിടയിലാണ് കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ മാഗ്നറ്റാണ് ഫീൽഡ് മാഗ്നറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി രണ്ട് ഹോളോ മെറ്റാലിക് റിങ്സ് ഈ കോയിലിൻ്റെ രണ്ട് എങ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവയെ നമ്മൾ R1 R2 അല്ലെങ്കിൽ സ്ലിപ്പ് റിങ്സ് എന്നാണ് പറയുന്നത്. കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് റിങ്സും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന റിങ്സുമായിട്ട് ടച്ച് ചെയ്ത് രണ്ട് ബ്രഷുകൾ വെച്ചിട്ടുണ്ട്. ഒന്ന് കാർബൺ ബ്രഷുകളായിരിക്കാം അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ബ്രഷുകളായിരിക്കാം. ഈ ബ്രഷുകളുടെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിലിലുണ്ടാകുന്ന കറണ്ടിനെ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രഷുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് എ സി ജനറേറ്ററിൻ്റെ പാർട്സ് എന്ന് പറയും. എങ്ങനെയാണ് ഒരു എ സി ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വെൻ ദ ആർമച്ചർ റൊട്ടേറ്റ്സ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഇറ്റ് ചേഞ്ചസ് ആൻഡ് ദിസ് ഇൻഡ്യൂസസ് ആൻ ഇ എം എഫ് ഇൻ ദ കോയിൽ. നമ്മൾ പറഞ്ഞു ഒരു സ്ട്രോങ് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ് നോർത്ത് പോളിനും സൗത്ത് പോളിനും ഇടയിലായിട്ടാണ് ഈ കോയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കും. ഈ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുമെന്ന് കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ദിസ് ഇ എം എഫ് കോൺസ്റ്റിറ്റ്യൂട്സ് ആൻ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഈ ഇ എം എഫ് മൂലം എന്തുണ്ടാകുന്നു? സർക്യൂട്ടിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ഈസ് റിവേഴ്സ് ആഫ്റ്റർ എവറി ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച്, കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച്, ആർമച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഒരു ഫിക്സഡ് ടൈം ഇൻ്റർവലിൽ അല്ലെങ്കിൽ ഓരോ ഹാഫ് സൈക്കിൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് എ സിയുടെ ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളുണ്ടെന്ന് പറഞ്ഞു. ഓരോ ഹാഫ് സൈക്കിൾ കഴിയുന്നതനുസരിച്ച് ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കത്തില്ല, സെക്കൻഡ് ഹാഫ് സൈക്കിൾ അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും സെക്കൻഡ് ഹാഫ് സൈക്കിൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന, അതായത് ഈ ഓരോ ഹാഫ് സൈക്കിളിലും കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് മൂലം എന്തുണ്ടാകുന്നു? ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് നമുക്ക് പറയാം. അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കറണ്ട്, അതാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡയറക്റ്റ് കറണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഓരോ ഹാഫ് സൈക്കിളിലും അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഇത് അറിയപ്പെടുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എ സി ജനറേറ്ററിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. ആർമച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കും, അതുമൂലം കോയിലൊരു ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും. ഇ എം എഫ് മൂലം ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് ഓരോ ഹാഫ് സൈക്കിളിലും റിവേഴ്സ്, അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലേക്ക് പോവുകയാണ്. ദറ്റ് എ ബി ദ ഏരിയ ഓഫ് ദ കോയിൽ. നമ്മൾ റെക്റ്റാങ്കുലർ കോയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ആ റെക്റ്റാങ്കുലർ കോയിലിൻ്റെ ഏരിയയാണ് നമ്മൾ പറയുന്നത് എ എന്ന് പറയുന്നു. ആൻഡ് എൻ ഇസ് ദ നമ്പർ ഓഫ് ടേൺസ്. എൻ എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ആണ്. ഓൾസോ ലെറ്റ് തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ഏരിയ വെക്ടർ വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ബി. മാഗ്നറ്റിക് ഫീൽഡ് ബി ആണ്. മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ ഏരിയ വെക്ടറിന് ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആംഗുലർ വെലോസിറ്റി. നമ്മൾ പറഞ്ഞത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്നത് എന്തായിരിക്കും? ഒരു ആംഗുലർ വെലോസിറ്റി ആയിരിക്കും. റൊട്ടേഷണൽ മോഷനാണ് ഇവിടെ സംഭവിക്കുന്നത്, അതുകൊണ്ട് ആംഗുലർ വെലോസിറ്റി ഓഫ് ദ കോയിൽ എന്ന് പറയുന്നത് നമുക്ക് ഒമേഗ എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഏരിയ വെക്ടറിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അത് എന്തായിരിക്കും? ഒമേഗ ഇൻറ്റു ടി ആയിരിക്കും. ദെൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ അറ്റ് ദ ടൈം ഇൻസ്റ്റൻറ്റ് ടി ഈസ് ഗിവൺ ബൈ. ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിലെ മാഗ്നറ്റിക് ഫ്ലക്സിനുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഫൈ ഈസ് ഈക്വൽ ടു എൻ ബി എ കോസ് ഒമേഗ ടി ആയിരിക്കും. നമുക്കറിയാം എൻ ബി നമ്മളെ ബി ഡോട്ട് എ എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഫൈ ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് എൻ ആണെങ്കിൽ എൻ ഇൻറ്റു ബി ഡോട്ട് എ എന്ന് വരും. അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ എൻ ബി എ കോസ് ഒമേഗ ടി എന്ന് നമുക്ക് കിട്ടും. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബൈ ഡി ടി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ലെൻസസ് ലോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബൈ ഡി ടി. ഇതിൽ നിന്ന് നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി. അതായത് നമ്മൾ ഡി ഫൈ ബൈ ഡി ടി എന്നുള്ളതിനെ നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യുക അല്ലെങ്കിൽ ഡെറിവേഷൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ്. അതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക്
is equal to n b a omega into sin omega. അവിടെ ഒരു ഡിഫറൻസിയേഷന്റെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അത് നമ്മൾ ഒഴിവാക്കി നമ്മൾ നേരിട്ട് ആൻസറിലേക്ക് പോവുകയാണ്. e is equal to n b a omega sin omega t. But n b a omega is equal to epsilon 0 എന്ന് നമുക്ക് കൊടുക്കുക. n b a omega എന്ന് പറയുന്ന ടേമിനെ നമുക്ക് epsilon 0 അല്ല e 0 n b a omega is equal to e 0 എന്ന് നമുക്ക് എഴുതാം. e is equal to n b a omega. അതായത് n b a omega എന്നുള്ള ടേമിനെ നമുക്ക് e 0 എന്ന് നമുക്ക് എഴുതാം. e 0 എന്ന് പറയുന്നത് എന്താണ്? പീക്ക് വോൾട്ടേജ് ആണ്. പീക്ക് വോൾട്ടേജ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ് എന്താണ് പീക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞു. ഇനി ദെൻ e is equal to നമുക്ക് ഇങ്ങനെ വരും. ഈ ഇക്വേഷനകത്ത് എൻ ബി എ ഒമേഗ എന്നുള്ളതിന് പകരം നമുക്ക് ഇ സീറോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇ സീക്കൾ ടു ഇവിടെ ഈ ടേമിന് പകരം ഇ സീറോ എന്ന് ഇ സീറോ സൈൻ ഒമേഗ ടി എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നു ഇ സീക്കൾ ടു ഇൻഡ്യൂസ് ഇ എം എഫ് ഇ സീക്കൾ ടു ഇ സീറോ സൈൻ ഒമേഗ ടി. ഇപ്പോൾ ഇ സീറോ എന്ന് പറയുന്നത് പീക്ക് വോൾട്ടേജ് ആണ്. അതുപോലെ തന്നെ നമുക്ക് കറണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓംസ് ലോ അനുസരിച്ച് കറണ്ട് ഐ ഇ സീക്കൾ ടു വി ബൈ ആർ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. I is equal to V by R, voltage by resistance. ഇവിടെ നമ്മൾ വി എന്ന് പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ടേം ഇ എം എഫ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഐ ഇസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ആർ. ഇയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് എപ്സിലോൺ സീറോ സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എപ്സിലോൺ സീറോ സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ ആർ എന്ന് നമുക്ക് ലഭിക്കാം. ഇനി ഇതിൽ നമുക്ക് എപ്സിലോൺ സീറോ ഡിവൈഡ് ബൈ ആർ എന്നുള്ളതിനെ നമുക്ക് ഐ സീറോ എന്ന് എഴുതാം. എപ്സിലോൺ സോറി ഇ സീറോ ഡിവൈഡ് ബൈ ആർ എന്നുള്ളതിനെ നമ്മൾ ഐ സീറോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഇ സീറോ ഡിവൈഡ് ബൈ ആർ ഐസ് ഈക്വൽ ടു ഐ സീറോ ഇസ് കോൾഡ് പീക്ക് കറണ്ട്, പീക്ക് വാല്യൂ ഓഫ് കറണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് എന്താണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക്കുകൾ നിങ്ങൾ ക്ലിയർ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒരിക്കൽ കൂടി കണ്ട് അതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ ക്ലാസ്സിലേക്ക് വരണം. എങ്കിൽ മാത്രമേ ഇതിൽ പറയുന്ന ടേംസ് നമുക്ക് ക്ലിയർ ആവുകയുള്ളൂ. അപ്പോൾ പീക്ക് കറണ്ട് ഐ സീറോ ഈസ് ഈക്വൽ ടു ഇ സീറോ ഡിവൈഡ് ബൈ ആർ. ഇനി അതായത് എന്താണ് പീക്ക്? നമുക്ക് കിട്ടിയേക്കുന്ന പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു പീക്ക് കറണ്ട് എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ് ഈസ് ഗിവൺ ബൈ, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇ ഈസ് ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി ആണ്. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ് ഈസ് ഗിവൺ ബൈ ഇ ഈസ് ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി. ഇനി ഒരു കംപ്ലീറ്റ് റൊട്ടേഷനിൽ കോയിൽ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ കോയിൽ ഒരു തവണ റൊട്ടേറ്റ് ചെയ്തു, അതായത് 360 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സീറോയിൽ നിന്ന് 360 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. അത് നമ്മൾ റേഡിയനിലേക്ക് പറഞ്ഞാൽ സീറോയിൽ നിന്ന് 2π റേഡിയനിലേക്കാണ് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. വൺ കംപ്ലീറ്റ് റൊട്ടേഷൻ ഈസ് സീറോ ടു 2π റേഡിയൻ ഓർ സീറോ ഡിഗ്രി ടു 360 ഡിഗ്രി. അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യമേ ഇതിൻ്റെ 4-5 കേസുകൾ നമുക്ക് പറയാനുണ്ട്. ആദ്യം നമ്മൾ തീറ്റ അല്ലെങ്കിൽ ഒമേഗ ടിയുടെ വാല്യൂ 0 ഡിഗ്രി ആകുന്നു അല്ലെങ്കിൽ 0 റേഡിയൻ ആകുന്ന കേസാണ് നമ്മൾ ആദ്യം പറയുന്നത്. വെൻ തീറ്റ അല്ലെങ്കിൽ ഒമേഗ ടി ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി അല്ലെങ്കിൽ 0 റേഡിയൻ ആയിരിക്കുന്ന സമയത്ത്. ഹിയർ ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ്. ഇനി അങ്ങനെയാണോ പറഞ്ഞത്? തീറ്റ 0 ആയിരിക്കുന്ന സമയത്ത്, ആംഗിൾ 0 ആയിരിക്കുന്ന സമയത്ത് കോയിൽ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇൻഡ്യൂസ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി ആണ്. ഇവിടെ ഒമേഗ ടിയുടെ വാല്യൂ 0 ആണ്, സൈൻ 0 യുടെ വാല്യൂ എന്താണ്? 0 ആണ്. അതുകൊണ്ട് ഇൻഡ്യൂസ് ഇ എം എഫും 0 ആയിരിക്കും. ദെയർഫോർ ഇൻഡ്യൂസ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു 0. അതായത് കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. ആദ്യത്തെ കേസിൽ കോയിൽ അതായത് മാഗ്നറ്റിക് ഫീൽഡും ആംഗിൾ ഓഫ് ദ കോയിൽ അല്ലെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഏരിയയുടെ ആംഗിളും തമ്മിൽ എന്താണ്? 0 ഡിഗ്രിയിലായിരിക്കുന്ന സമയത്ത്, 0 ഡിഗ്രിയിലായിരിക്കുന്ന സമയത്ത് കോയിൽ ഈസ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ദെൻ എന്ത് കിട്ടും നമുക്ക്? എപ്സിലോൺ അതായത് ഒമേഗ ടിയുടെ വാല്യൂ 0 ഡിഗ്രി ആയതിനാൽ നമുക്ക് ഇൻഡ്യൂസ് ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി എന്ന് കിട്ടും. ഇനി കേസ് ടുവിൽ കോയിൽ റൊട്ടേറ്റ് ചെയ്തു, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. കോയിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഒമേഗ ടി അല്ലെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി അല്ലെങ്കിൽ π/2 റേഡിയൻ നമുക്ക് പറയാം. ഈ കേസിൽ ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ ഈസ് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിന് പാരലലായിട്ട് വരും. ആ സമയത്ത് എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യും, മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യും. ദയർഫോർ സൈൻ 90 നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ്റെ അകത്ത് ഇ ഈസ് ഈക്വൽ ഡി സീറോ സൈൻ ഒമേഗ ടി ആണ്. ഒമേഗ ടിയുടെ വാല്യൂ 90 ഡിഗ്രിയാണ്, സൈൻ 90 വാല്യൂ 1 ആണ്. ദയർഫോർ നമുക്ക് ഇ ഈക്വൽ ടു ഇ സീറോ എന്ന് നമുക്ക് കിട്ടും. ഇവിടെ 90 സൈൻ 90 ഡിഗ്രി എന്നുള്ളത് 1 ആയിട്ട് മാറും. ദെൻ ഇ ഈസ് ഈക്വൽ ടു ഇ സീറോ എന്ന് കിട്ടും. നമുക്ക് ഇൻഡ്യൂസ് ഇ എം എഫ് മാക്സിമം ആയിട്ട് ലഭിക്കും.
അപ്പോൾ ഇൻഡ്യൂസ് ഇഎംഎഫ് മാക്സിമം ആവുന്നത് എപ്പോഴാണ് ഒമേഗ ടി അല്ലെങ്കിൽ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയോ അല്ലെങ്കിൽ പൈ ബൈ 2 റേഡിയനോ ആകുന്ന കേസിൽ നമുക്ക് ഇൻഡ്യൂസ് ഇഎംഎഫ് മാക്സിമം ആയിരിക്കും. മൂന്നാമത്തെ കേസ് വെൻ തീറ്റ അല്ലെങ്കിൽ ഒമേഗ ടി 180 ഡിഗ്രി ആവുന്നു. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ റേഡിയൻ ആകുന്ന കേസിൽ വീണ്ടും എന്താണ് കോയിൽ പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. വീണ്ടും മാഗ്നറ്റിക് ഫീൽഡിന് കോയിൽ പാരലൽ ആകുന്നു. ഈ സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒന്നും കട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇൻഡ്യൂസ് ഇഎംഎഫ് ഈസിക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി. ഒമേഗ ടിയുടെ വാല്യൂ ഇവിടെ 180 ഡിഗ്രിയാണ്. അപ്പോൾ എന്ത് കിട്ടും? സീറോ എന്ന് കിട്ടും. അപ്പോൾ ഇൻഡ്യൂസ് ഇഎംഎഫ് ഈസിക്വൽ ടു സീറോ ഡിഗ്രി എന്ന് അല്ലെങ്കിൽ ഇൻഡ്യൂസ് ഇഎംഎഫ് ഈസിക്വൽ ടു സീറോ എന്ന് കിട്ടും. ദെൻ തീറ്റ അല്ലെങ്കിൽ ഒമേഗാറ്റിയുടെ വാല്യൂ 270 ഡിഗ്രിയാണ്, 3π/2 റേഡിയൻ ആകുന്ന കേസിൽ. ഹിയർ ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ ഈസ് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ആംഗിൾ 270 ഡിഗ്രി അല്ലെങ്കിൽ 3π/2 റേഡിയൻ നമുക്ക് പറയാം. ഈ സമയത്ത് വീണ്ടും എന്താവും? മാഗ്നറ്റിക് ഫീൽഡും കോയിലും പാരലൽ ആകും. എന്ത് ചെയ്യും? വീണ്ടും ഇതിനെ കട്ട് ചെയ്യും. കട്ട് ചെയ്യുന്ന സമയത്ത് ഇൻഡ്യൂസ് ഇഎംഎഫ് ഈസിക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗാറ്റി ആണ്. ഇവിടെ സൈൻ ഒമേഗാറ്റി, ഒമേഗാറ്റിയുടെ വാല്യൂ 270 ഡിഗ്രിയാണ്. അതിൻ്റെ വാല്യൂ സൈൻ 270 എന്ന് പറയുന്നത് -1 ആണ്. അതുകൊണ്ട് ഒമേഗ ഈസിക്വൽ ടു -εo എന്ന് കിട്ടും. ഇവിടെയും നമുക്കൊരു മാക്സിമം വാല്യൂ ആണ് ഇഎംഎഫിന് കിട്ടുന്നത്. പക്ഷേ എവിടെയാണ്? ഓപ്പോസിറ്റ് നെഗറ്റീവ് സൈഡിലാണ് മാക്സിമം. അതായത് നമ്മൾ പറഞ്ഞ എ സിയുടെ രണ്ട് സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. പോസിറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇ ഈസിക്വൽ ടു -εo നമുക്ക് കിട്ടും. ഈസിക്വൽ ടു -εo, അതായത് മാക്സിമം വാല്യൂ ആണ് കിട്ടുന്നത്. ഓപ്പോസിറ്റ് പോളാരിറ്റിയിലായിരിക്കും കിട്ടുന്നത്. ദെൻ ഫിഫ്ത്ത് കേസ്, വീണ്ടും കോയില് നമ്മുടെ ആദ്യ ഇനിഷ്യൽ പൊസിഷനിലേക്ക് തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത്. അതായത് റൊട്ടേറ്റ് ചെയ്ത് 360 ഡിഗ്രിയിലെത്തുന്നു. അപ്പോൾ കോയില് റൊട്ടേറ്റ് ചെയ്ത് ആദ്യമുണ്ടായിരുന്ന പൊസിഷനിലേക്ക് തിരിച്ചെത്തുന്നു. ആദ്യമുണ്ടായിരുന്ന പൊസിഷനിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. പെർപ്പൻഡിക്കുലർ ആയിരുന്നു. പെർപ്പൻഡിക്കുലർ ആയിരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒന്നും കട്ട് ചെയ്യുന്നില്ല. അപ്പം 360 ഡിഗ്രി അല്ലെങ്കിൽ 2π റേഡിയനിലെത്തുമ്പോൾ ആദ്യമുണ്ടായിരുന്നതുപോലെ തന്നെ പ്ലെയിൻ ഓഫ് ദ കോയിൽ ഈസ് പെർപ്പൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപ്പൻഡിക്കുലർ ആകുന്നു. ഇൻഡ്യൂസ് ഇഎംഎഫ് ഈസിക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി ആണ്. ഇ സീറോ സൈൻ 360 ഡിഗ്രി എന്ന് കിട്ടും. സൈൻ 360 വാല്യൂ സീറോ ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടും ഇസിക്വൽ ടു സീറോ. ഇൻഡ്യൂസ് ഇഎംഎഫ് സീറോ ആണ് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മളിവിടെ 5 കേസുകളാണ് പറഞ്ഞത്. ഒന്ന്, ആദ്യം അത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപ്പൻഡിക്കുലർ ആയിരുന്നു, അതിനുശേഷം പാരലലായി, വീണ്ടും പെർപ്പൻഡിക്കുലറായി, വീണ്ടും പാരലലായി, വീണ്ടും പെർപ്പൻഡിക്കുലറായി. ഇങ്ങനെ 5 കേസുകൾ നമ്മൾ പറഞ്ഞു. ഈ 5 കേസുകളിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഇൻഡ്യൂസ് ഇഎംഎഫും അതുപോലെ തന്നെ കോയിലിൻ്റെ റൊട്ടേഷനും കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ എ സി ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് എ സി ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ ഇൻഡ്യൂസ് ഇഎംഎഫ് എങ്ങനെ വേരി ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നോക്കുക, ആദ്യത്തെ ഫസ്റ്റ് കേസാണ് പറയുന്നത്. ഇവിടെ 0 ഡിഗ്രി എന്ന് പറയുന്ന കേസ് നമ്മൾ പറഞ്ഞു. ഇവിടെ കോയിൽ പെർപ്പൻഡിക്കുലർ ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏരിയ ഓഫ് ദ കോയിൽ നോക്കുക, ഇതാണ് കോയിലിൻ്റെ ഏരിയ, കോയിലിൻ്റെ ഏരിയയായി. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അകത്തുകൂടിയാണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു, ഇവിടെ നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. ഇതിനിടയ്ക്കാണ് ഈ കോയിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക്, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നു, നോക്കുക, കോയിൽ പെർപ്പൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപ്പൻഡിക്കുലർ ആണ് കോയിലിരിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കി, ഇവിടെ ഈ കോയിലിൻ്റെ അകത്തുകൂടി എന്ത് സംഭവിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം ഇതിൻ്റെ അകത്തുകൂടെ കടന്നു പോകുന്നു. ഇതൊന്നും കോയിലിനെ കട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവിടെ എന്താണ്? ഇൻഡ്യൂസ് ഇഎംഎഫ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. ഇൻഡ്യൂസ്, അതായത് 0 ഡിഗ്രി എന്ന് പറയുന്ന ആദ്യത്തെ കേസാണ് നമ്മൾ പറയുന്നത്. അവിടെ എന്താണ് ഇൻഡ്യൂസ് ഇഎംഎഫിൻ്റെ വാല്യൂ? എത്രയാണ്? 0 ആണ്. ഇൻഡ്യൂസ് ഇഎംഎഫിൻ്റെ വാല്യൂ 0 ആണ്. ദെൻ അടുത്ത കേസിൽ ഇത് കോയിൽ റൊട്ടേറ്റ് ചെയ്ത് 90 ഡിഗ്രിയിലെത്തി. 90 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ആംഗിളിലേക്ക് കോയിൽ റൊട്ടേറ്റ് ചെയ്തു. നോക്കുക, ഇപ്പോൾ എന്താണ്? പാരലലാണ്. പാരലാകുന്ന സമയത്ത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിനെ ഇവിടെ കോയിൽ കട്ട് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിനെ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇൻഡ്യൂസ് ഇഎംഎഫ് മാക്സിമത്തിലെത്തി. ഇൻഡ്യൂസ് ഇഎംഎഫ് മാക്സിമത്തിലെത്തി. നമുക്ക് കിട്ടിയ ഇസിക്വൽ ടു ഇസിഒ എന്ന് പറയുന്ന മാക്സിമം വാല്യൂയിലേക്ക്, നമ്മുടെ പീക്ക് വാല്യൂയിലേക്ക്, ഇൻഡ്യൂസ് ഇഎംഎഫിൻ്റെ പീക്ക് വാല്യൂ ആണ് ഇസിഒ എന്ന് പറയുന്നത്. ആ പീക്ക് വാല്യൂയിലേക്ക് എത്തി. വീണ്ടും റൊട്ടേറ്റ് ചെയ്തു, പെർപ്പൻഡിക്കുലറായി. പെർപ്പൻഡിക്കുലറായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? 180 ഡിഗ്രിയായി. 180 ഡിഗ്രി ആകുമ്പോൾ വീണ്ടും നോക്കുക, കോയിലിൻ്റെ അകത്തുകൂടിയാണ് കടന്നു പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്തായി? വീണ്ടും ഇൻഡ്യൂസ് ഇഎംഎഫിൻ്റെ വാല്യൂ 0 ആയി. ദെൻ വീണ്ടും 270 ഡിഗ്രിയിലേക്ക് എത്തുന്നു. കോയിൽ ഒരു തവണ റൊട്ടേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്.
ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വീണ്ടും അതെന്തായി? 270 ഡിഗ്രിയിലെത്തി. അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക്, അതായത് നെഗറ്റീവ് പൊളാരിറ്റിയിൽ മാക്സിമം വാല്യൂ എത്തി, മൈനസ് ഇ സീറോ എന്ന് പറയുന്ന ഇൻഡ്യൂസ് ഇ എം എഫിൻ്റെ പീക്ക് വാല്യൂയിലേക്ക് എത്തി. വീണ്ടും അത് പെർപ്പെൻഡിക്കുലറായിട്ട് മാറും. പെർപ്പെൻഡിക്കുലറായിട്ട് മാറുന്ന സമയത്ത് എന്തായി? 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തു, ആദ്യം ഉണ്ടായിരുന്ന അതേ പൊസിഷനിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തി. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും കോയിലിൻ്റെ ഉള്ളിലൂടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന് ഇവിടെ ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ എന്തായി? ഇൻഡ്യൂസ് ഇ എം എഫ് സീറോ ആയി മാറി. ഒരു ഹാഫ് സൈക്കിളാണ് കാണിച്ചിരിക്കുന്നത്. ടൈം പീരീഡ് നോക്കുക, ടി എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ്. നമ്മൾ പറഞ്ഞു ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന ടൈമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ സീറോ ഇത് ടി ബൈ ഫോർ, 90 ടൈം പീരീഡിന് 1/4 സമയം, ഇതതിൻ്റെ പകുതി സമയം. ഇങ്ങനെ ഒരു ടൈം പീരീഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു വേവ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു, ഇതാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ അവിടെ നോക്കുക, ഇൻഡ്യൂസ് ഇ എം എഫ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു മാക്സിമം വാല്യൂ ഇൻഡ്യൂസ് ഇ എം എഫ് പീക്ക് വാല്യൂ എത്തി. അതുപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നെഗറ്റീവ് പൊളാരിറ്റിയിൽ ഒരു പീക്ക് വാല്യൂ. പോസിറ്റീവ് പൊളാരിറ്റിയിലെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ഇ സീറോ ആണ്, ഇവിടെ മൈനസ് ഇ സീറോ ആണ്. ഇങ്ങനെയാണ് നമുക്കൊരു എ സി, അതായത് ഒരു സൈക്കിളിൽ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഡയഗ്രവും അതനുസരിച്ച് കറസ്പോണ്ടിങ് ടൈമിലുണ്ടാകുന്ന ഇ എം എഫിൻ്റെ വാല്യൂസുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എ സി ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രീതിയിലാണ് വരയ്ക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ആംഗിൾ മാർക്ക് ചെയ്തിരിക്കണം, അപ്പോൾ കിട്ടുന്ന വാല്യൂസ്. ഇത് സീറോ ആണ്, ഇതെത്രയാണ്, ഇതിവിടെ നമ്മൾ ഇതിന് നേരെ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെന്ന് എഴുതാം, ഇ സീറോ എന്ന് എഴുതാം. ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മൈനസ് ഇ സീറോ എന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു എ സി വേവ് ഫോം അല്ലെങ്കിൽ എ സി ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത് ഇപ്രകാരമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഡ്യൂസ് ഇ എം എഫ് വിത്ത് ദ റൊട്ടേഷൻ ഓഫ് കോയിൽ. കോയിലിൻ്റെ റൊട്ടേഷൻ അനുസരിച്ചുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇൻഡ്യൂസ് ഇ എം എഫിൻ്റെ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എ സി ജനറേറ്ററിൻ്റെ വർക്കിംഗ് വിശദമാക്കുന്ന ഒരു ആനിമേഷൻ വീഡിയോ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. താങ്ക് യു.